കോൺഗ്രസ് എംപി ശശി തരൂർ എന്തു പറയുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാർ മാത്രമല്ല രാഷ്ട്രീയത്തിന്റെ മുഴുവൻ എപ്പോഴും ഉറ്റുനോക്കാറുണ്ട്. കാര്യം അടുത്ത കാലത്തായി പാർട്ടിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ശശി തരൂർ ചില കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞു. അതിന്റെ അളിയലുകൾ അവസാനിച്ചിട്ടില്ല. എഐസിസി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച തരൂർ പിന്നീട് കോൺഗ്രസ്സിലെ പല വിഷയങ്ങളിലും പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോൾ തന്റേതായ നിലപാട് അതിശക്തമായി പറയുന്ന ശശി തരൂർ ഇപ്പോഴതാ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചില നിലപാട് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. മുൻപ് നരേന്ദ്രമോദിയെ അന്തമായി ശശി തരൂർ പുകഴ്ത്തുന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് അനുകൂലമായി നിലപാടുകൾ പറയുകയാണോ എന്ന വിമർശനവുമായി കോൺഗ്രസ് പലപ്പോഴായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ വീണ്ടും ശശി തരൂർ അതിശക്തമായി തന്നെ ഒരു കാര്യം പങ്കുവച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിക്കൊപ്പം വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനായി കാത്തിരിക്കുന്നുവെന്നും വികസനം രാഷ്ട്രീയത്തിന് അതീതമെന്നുമാണ് ശശി തരൂർ എംപി പറഞ്ഞിരിക്കുന്നത്. വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കുന്നതിനായി കാത്തിരിക്കുകയാണെന്നാണ് ശശി തരൂർ എംപി ട്വീറ്റ് ചെയ്തത്. വികസനം രാഷ്ട്രീയത്തിന് അതീതമാണെന്നും തരൂർ ട്വിറ്ററിൽ കുറിച്ചു. സിൽവർ ലൈനിന് ബദലായി വന്ദേ ഭാരത് അനുവദിക്കണമെന്ന് ശശി തരൂർ ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിലെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് 25 പ്രധാനമന്ത്രി നിർവഹിക്കും. വന്ദേ ഭാരത് എക്സ്പ്രസിൻ ട്രെയിനിന്റെ യാത്ര തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീട്ടിയതായി കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രം അറിയിച്ചത്. വന്ദേ ഭാരതിന്റെ കേരളത്തിലെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി തന്നെ നിർവഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 25 വന്ദേ ഭാരത് നരേന്ദ്രമോദി കേരളത്തിന് സമർപ്പിക്കുകയെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയിച്ചിരുന്നു. നിലവിൽ തിരുവനന്തപുരത്ത് നിന്നും രാവിലെ 5:10 യാത്ര ആരംഭിച്ച് 12:30 ട്രെയിൻ കണ്ണൂരിലെത്തും. ഉച്ചയ്ക്ക് 2:30 കണ്ണൂരിൽ നിന്നും തിരിക്കുന്ന ട്രെയിൻ രാത്രി 9:20 തിരുവനന്തപുരത്ത് തിരിച്ചെത്തും. നിലവിൽ ഇതാണ് റെയിൽവേ പുറത്തുവിട്ട വന്ദേ ഭാരതിന്റെ സമയക്രമം. വന്ദേ ഭാരത് എക്സ്പ്രസിൽ 12 ഇക്കോണമി കോച്ചുകൾ ഉണ്ടാകും. 78 സീറ്റാണ് ഒരു കോച്ചിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 54 സീറ്റുകളിലുള്ള 2 എക്സിക്യൂട്ടീവ് കോച്ചുകളുമുണ്ട്. മുന്നിലും പിന്നിലുമായി 44 സീറ്റ് വീതമുള്ള 2 കോച്ചുകൾ വേറെ ഉണ്ടാകും. അങ്ങനെ അടിമുടി വികസന കുതിപ്പിലേക്ക് കേന്ദ്ര സർക്കാർ കേരളത്തെയും കൈപിടിച്ച് നടത്തുമ്പോൾ കേരളത്തിലെ CPM എന്തിനെ കോൺഗ്രസ് പോലും പരോക്ഷമായി നിരന്തര വിമർശനം ഉന്നയിക്കുമ്പോഴാണ് ശശി തരൂർ എംപി അതിശക്തമായി നിലപാട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വന്ദേ ഭാരതിന് അനുകൂലമായി കെ മുരളീധരനും കഴിഞ്ഞ ദിവസങ്ങളിൽ നിലപാട് പറഞ്ഞു. എം വി ഗോവിന്ദന്റെ അപ്പം വിൽപ്പനയ്ക്ക് കേരളത്തിന്റെ ആവശ്യമില്ല, വന്ദേ ഭാരത് മതി എന്ന തരത്തിൽ തന്നെയാണ് കെ മുരളീധരനും നിലപാട് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശശി തരൂറും അതിശക്തമായി നിലപാട് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. അവിടെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ. കോൺഗ്രസിന്റെ പല മുഖംമൂടികളും വലിച്ചു കയറിക്കൊണ്ട് BJP രംഗത്ത് വരുന്നു. മാത്രമല്ല ദേശീയ അന്വേഷണ ഏജൻസികളും പല കള്ളത്തരങ്ങളും വലിച്ചു കയറി പുറത്തു കൊണ്ടുവരുമ്പോൾ അവിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് P ചിദംബരത്തിന്റെ മകനേറിയടക്കം ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സമയമാണ്. അങ്ങനെ കോൺഗ്രസ് പല കോണുകളിൽ നിന്നും അടിമുടി ചീഞ്ഞു നാറുമ്പോഴാണ് മറുവശത്ത് വികസന കുതിപ്പുമായി ഇറങ്ങിയിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്ത് വരുന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടി വരുന്നത്. INX മീഡിയ കള്ളപ്പണ ഇടപാട് കേസിൽ കോൺഗ്രസ് നേതാവ് P ചിദംബരത്തിന്റെ മകനും MPയുമായ കാർത്തി ചിദംബരത്തിന്റെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുകയാണ്. കർണാടക കൂർഗിലേതടക്കം 11 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ED കണ്ടുകെട്ടിയത്. UPA സർക്കാരിന്റെ കാലത്ത് P ചിദംബരം മന്ത്രിയായിരിക്കെ INX മീഡിയ ഇടപാടിൽ കാർത്തി കള്ളപ്പണം സ്വീകരിച്ചെന്നാണ് ED കണ്ടെത്തൽ. കള്ളപ്പണ നിരോധന നിയമപ്രകാരം കാർത്തിക്കെതിരെ ക്രിമിനൽ കുറ്റമാണ് എൻഫോഴ്സ്മെന്റ് ഫയൽ ചെയ്തിരിക്കുന്നതും. ഇന്ദ്രാണി മുഖർജി, പീറ്റർ മുഖർജി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള INX മീഡിയ കമ്പനിക്ക് വിദേശത്തുനിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നതിന് P ചിദംബരം ധനമന്ത്രിയായിരിക്കെ കാർത്തി ചിദംബരം കോഴ വാങ്ങി വഴിവിട്ട സഹായം ചെയ്തതായി CBI കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ കാർത്തി ചിദംബരത്തിന്റെ വസതിയിൽ നടന്ന തിരച്ചിലിൽ INX മീഡിയ കമ്പനിയിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിയതിന്റെ വൌച്ചർ CBIക്ക് ലഭിച്ചിരുന്നു. ഈ ഇടപാടിൽ 3 കോടിയിലധികം രൂപയുടെ നേട്ടം കാർത്തി ചിദംബരത്തിന് ഉണ്ടായെന്നാണ് CBIയുടെ കണ്ടെത്തൽ. 2019 കേസുമായി ബന്ധപ്പെട്ട് P ചിദംബരത്തെ CBI അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കാർത്തി ചിദംബരവുമായി ബന്ധപ്പെട്ട് 65 കോടിയുടെ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് ED ആരോപിക്കുന്നത്. 2018 കാർത്തിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. 54 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ED കണ്ടുകെട്ടിയത്. P ചിദംബരം ധനമന്ത്രിയായിരിക്കെ FIPB INX മീഡിയയ്ക്ക് 4 കോടി 62 ലക്ഷം രൂപയുടെ വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇതിന്റെ മറവിൽ കാർത്തി ചിദംബരത്തിന്റെ പിന്തുണയിൽ 305 കോടി INX വിദേശ നിക്ഷേപമായി സ്വീകരിച്ചു. കൂടാതെ കമ്പനി ഓഹരി വിലയിലും കൃത്രിമം കാട്ടി. ഇടപാടുകൾക്ക് കാർത്തി കോഴ വാങ്ങിയതായും CBIക്ക് തെളിവുകൾ ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സ്വത്ത് കണ്ടുകെട്ടാൻ നടപടി സ്വീകരിച്ചത്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ചീഞ്ഞു നാറിയിരിക്കുന്ന സമയമാണ്. പലയിടത്തും പാർട്ടിയിലെ പടല പിണക്കങ്ങൾ, കോൺഗ്രസിലും രാജസ്ഥാനിലും നേതൃത്വത്തിന്റെ കൂട്ടയടി. ഇതിനു പിന്നാലെ മറ്റു പല സംസ്ഥാനങ്ങളിലും നേതാക്കന്മാരും മക്കളും അഴിമതി ആരോപണ വിധേയരായി മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല കുടുംബാധിപത്യവും ഏകാധിപത്യവും ഒക്കെയാണ് പാർട്ടിയെ തകർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷായും നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാക്കന്മാർക്ക് നേരെയും പല കുടുംബാധിപത്യ പ്രവണതയ്ക്ക് നേരെയും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നെഹ്റു കുടുംബത്തിനു നേരെ അതിരൂക്ഷ വിമർശനവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരുമ്പോൾ മറുവശത്ത്
മുതിർന്ന നേതാവ് ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരവും അഴിമതി ആരോപണങ്ങൾ നേരിടുമ്പോൾ ഇതൊക്കെ കോൺഗ്രസിന് തിരിഞ്ഞുകൊത്തുമെന്ന് വ്യക്തമാവുകയാണ്. ഇതിനിടയിലാണ് ശശി തരൂറിനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസനത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.